വെൽക്കം ബാക്ക് ടു ജോയ് ക്രിക്കറ്റ്. ഐ പി എൽ കറക്റ്റ് ആൻഡ് റൈസർ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഐ പി എൽ രണ്ട് തവണ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്ന ടീമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏഴ് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ പോയിന്റ്സ് ടേബിളിൽ ഏഴാം സ്ഥാനത്താണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിൽക്കുന്നത്. അവർ അഞ്ച് മത്സരങ്ങൾ തോൽക്കുകയും രണ്ട് മത്സരങ്ങൾ, ഒന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയും പഞ്ചാബ് കിങ്സിനെതിരെയും രണ്ട് മത്സരങ്ങൾ വിജയിച്ച് നാല് പോയിന്റുമായി പോയിന്റ്സ് ടേബിളിൽ ഏഴാം സ്ഥാനത്താണ് അവർ നിൽക്കുന്നത്. ഇനി ഈ മത്സരങ്ങൾ, അതായത് കഴിഞ്ഞ ഏഴ് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന പ്രകടനം അവരുടെ ടീമിൽ നിന്ന് നിതീഷ് റാണയാണ്. അദ്ദേഹം ഏഴ് മത്സരങ്ങളിൽ നിന്ന് 201 റൺസ് നേടിയിട്ടുണ്ട്. അദ്ദേഹമാണ് അവരുടെ ടീമിൽ ടോപ്പ് സ്കോർ ആയിട്ടുള്ളത്. അതുപോലെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ഏഴ് മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ പാറ്റ് കമ്മിൻസ് ആയിരുന്നു അവരുടെ മികച്ച പ്രകടനം നടത്തിയിരുന്ന ആൾ. പക്ഷെ അദ്ദേഹം ഈ ടൂർണമെന്റിൽ വിട്ടുനിൽക്കുകയാണ്. അപ്പോ അതിനു പകരം ഇപ്പോൾ അവരുടെ ഏറ്റവും നല്ല പ്രകടനം നടത്തിയിട്ടുള്ളത് പ്രസിദ് കൃഷ്ണയാണ്. അദ്ദേഹം ഏഴ് മത്സരങ്ങളിൽ നിന്ന് 8 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്ലെയേഴ്സ് ആയിരിക്കും അവരുടെ ഇതുവരെയുള്ള, അതായത് ഏഴ് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത്. പക്ഷേ അവർ ഇനിയുള്ള ഏഴ് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ആന്ദ്രെ റസൽ ആയിരിക്കും. അദ്ദേഹത്തിന്റെ ഫോമില്ലായ്മ അവരുടെ ടീമിനെ കൂടുതലായിട്ട് വലയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇയാൻ മോർഗൻ, ദിനേഷ് കാർത്തിക്, അതുപോലെ സുനിൽ നാരായൺ എന്നീ ബിഗ് ഗൺസുകളുടെ പ്രകടനം, അവരുടെ ഇനിയുള്ള ഏഴ് മത്സരങ്ങളിലെ അവരുടെ പ്രകടനം, അവരുടെ എങ്ങനെയാണ് അവരുടെ പ്രകടനം ചെയ്യുന്നത്, അതനുസരിച്ചായിരിക്കും അവരുടെ പ്ലേ ഓഫ് യോഗ്യത നേടുന്നത്. ഒരു അപ്പ് ആൻഡ് ഡൗൺ ടീമാണ് ഈ പറയുന്ന KKR. അപ്പോ അവര് കഴിഞ്ഞ രണ്ട് ടൂർണമെന്റുകൾ, അതായത് 2019 2020 14 പോയിന്റ് നേടിയിട്ടും അവർക്ക് പ്ലേ ഓഫിന് യോഗ്യത നേടാനായിട്ട് സാധിച്ചില്ല. അതായത് 14 പോയിന്റ് നേടിയ മറ്റ് ടീമുകൾ യോഗ്യത നേടിയപ്പോഴും മികച്ച ബ്രേക്ക് ഇല്ലാത്തതിന്റെ കാരണം കൊണ്ട് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോ ഈ ഒരു കാര്യം അവരുടെ ബാക്ക് ഓഫ് ദ മൈൻഡ് ഉണ്ടായിരിക്കും. ഒരു കഴിവിനൊത്ത പ്രകടനത്തിന്റെ ഒരു കുറച്ച് ഒരു അളവ് കൂടി അവർക്ക് നേടേണ്ടതുണ്ട് എന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാം. ഇനി അവരുടെ ആദ്യ മാച്ച് വരുന്നത് September 20 ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെതിരെയാണ്, അബുദാബിയിൽ. അപ്പൊ ആ മത്സരം തൊട്ട് അവരുടെ റൈറ്റ് ഓൺ ദ മണി എന്ന സ്ഥിതിയിലേക്ക് വരികയാണ്. കാരണം എല്ലാ മത്സരങ്ങളും വിജയിച്ചെങ്കിൽ മാത്രമേ അവർക്ക് പ്ലേ ഓഫിന് യോഗ്യത നേടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് KKR ഇതുവരെയുള്ള നമ്മുടെ IPL കറക്റ്റ് റൈസർ എന്ന പ്രോഗ്രാമിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോ KKR ഫാൻസ്, നിങ്ങളുടെ വിഷൻ, കമന്റ്സ് ആൻഡ് പ്രിവ്യൂ അനാലിസിസ് ഒക്കെ ഈ വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്യുക. അപ്പൊ മറ്റൊരു ടീമിന്റെ എപ്പിസോഡുമായിട്ട് IPL കറക്റ്റ് റൈസർ നിങ്ങൾ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ജോയ് ഓഫ് ക്രിക്കറ്റ്.